ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജൂപാർക്ക് മലയാളം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഐ ഹിയർ അമേരിക്ക സിംഗിങ് എന്ന വാൾട്ട് വിറ്റ്മൻ്റെ ഫേമസ് പോയറ്റിനെ കുറിച്ചാണ്. അതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. 1819 മെയ് 31 അമേരിക്കയിലെ ബ്രൂക്ക്ലിൻ എന്ന സ്ഥലത്ത് ഒരു ഹൗസ് ബിൽഡറുടെ 9 മക്കളിൽ 2-ാമത്തെ മകനായാണ് വാൾട്ട് വിറ്റ്മാൻ ജനിച്ചത്. 12-ാം വയസ്സിൽ വിറ്റ്മാൻ പ്രിൻറ്റിംഗ് ഒരു തൊഴിലായി പഠിക്കുവാൻ തുടങ്ങി. അത് സാഹിത്യത്തോടുള്ള അളവറ്റ ബഹുമാനവും അഭിരുചിയും അദ്ദേഹത്തിൽ വളർത്തി. അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പോലും സ്വയം കഷ്ടപ്പെട്ടു പഠിച്ച അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ഹോമർ, ഡാൻ്റെ, ഷേക്സ്പിയർ എന്നിവരുടെ വിശിഷ്ട കൃതികൾ വായിച്ചാസ്വദിച്ചു. 17-ാം വയസ്സിൽ ലോങ് ഐലൻഡിൽ അധ്യാപകനായി ജോലി ചെയ്യാൻ തുടങ്ങി. 1841 അദ്ദേഹം ഒരു മുഴുവൻ സമയ പത്രപ്രവർത്തകനായി മാറി. അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധത്തിൻ്റെ നാളുകളിൽ ന്യൂയോർക്കിലെ വിവിധ ആശുപത്രികളിൽ പരിക്കേറ്റു കഴിഞ്ഞിരുന്നവരെ വിറ്റ്മാൻ സന്ദർശിച്ചു. തന്നാൽ കഴിയുന്ന വിധത്തിൽ അദ്ദേഹം അവരെ സഹായിച്ചു. ഈ സമയത്ത് ഇദ്ദേഹം ആംബുലൻസ് ഡ്രൈവറായിട്ടും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1892 മാർച്ച് 26 വിറ്റ്മാൻ അന്തരിച്ചു. ഹാർലി സെമിത്തേരിയിലെ വിറ്റ്മാൻ തന്നെ രൂപകൽപ്പന ചെയ്ത് സ്വയം നിർമ്മിച്ച കല്ലറയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. ഫ്രീ വേഴ്സിൻ്റെ പിതാവ് എന്ന നിലയിലാണ് വിറ്റ്മാനെ കാവ്യലോകം അംഗീകരിച്ചിരുന്നത്. വിറ്റ്മാന് അമേരിക്കയോടുള്ള സ്നേഹത്തിൻ്റെ സാക്ഷിപത്രമാണ് അദ്ദേഹത്തിൻ്റെ ഐ ഹിയർ അമേരിക്ക സിംഗിങ് എന്ന പോയം പറയുന്നത്. എല്ലാവിധത്തിലും ജോലികളിലും ഏർപ്പെട്ടിരുന്നവരെ കൂട്ടമായ നേട്ടമാണ് അമേരിക്കയെന്ന് ആകർഷകമായ വിധത്തിൽ വിറ്റ്മാൻ ഈ കവിതയിൽ അവതരിപ്പിക്കുന്നു. അമേരിക്കയുടെ പ്രാണനും സംസ്കാരത്തിനും ഗണ്യമായ സംഭാവന നൽകിയ എല്ലാ തരത്തിലും പെട്ട ജനങ്ങൾ പാടുന്ന വ്യത്യസ്ത സ്തുതിഗീതങ്ങൾ കവി കേൾക്കുന്നു. മെക്കാനിക്, ആശേരി, കൽപ്പണിക്കാരൻ, കടത്തുകാരൻ, കൊല്ലൻ, മരം മുറിക്കുന്നവൻ തുടങ്ങി എല്ലാവരും രാഷ്ട്രത്തിൻ്റെ സംഘഗാനത്തിൽ പങ്കുചേരുന്നു. അമ്മ, ഭാര്യ, ജോലി ചെയ്യുന്ന പെൺകുട്ടി എന്നിവരുടെ ആലാപനം അവരുടെ സംതൃപ്തിയും സന്തോഷവും പ്രകടമാക്കുന്നു. ഇവയെല്ലാം തനതായ വ്യക്തിത്വമുള്ള സ്ത്രീ പുരുഷന്മാരാണ്. ഓരോരുത്തരും പാടുന്നത് അവരവരുടെ സന്തോഷവും സംതൃപ്തിയും ഉൾക്കൊണ്ട് മാത്രമല്ല, മറ്റാർക്കു വേണ്ടിയും അവർ പാടുന്നില്ല എന്നതാണ് അവരുടെ പാട്ടിൻ്റെ പ്രത്യേകത. അമേരിക്കയോടുള്ള വിറ്റ്മാൻ്റെ അടിസ്ഥാന മനോഭാവമാണ് ഈ കവിത അടിവരയിടുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതാദർശങ്ങളുടെയും തത്വങ്ങളുടെയും കാതൽ കൂടിയാണ്. അധ്വാനത്തിൻ്റെ സർഗശക്തിയിലാണ് അമേരിക്ക എന്ന രാഷ്ട്രം അതിൻ്റെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. ബഹുമാനപൂർണമായ ഈ അമേരിക്കൻ കാഴ്ചപ്പാടിനെ വിറ്റ്മാൻ മഹത്വവൽക്കരിക്കുന്നു. വ്യത്യസ്ത തരത്തിൽ ജോലി ചെയ്യുന്നവരുടെ ലിസ്റ്റ് അമേരിക്കൻ വൻകരയുടെ വ്യാപ്തി മാത്രമല്ല സൂചിപ്പിക്കുന്നത്, വിവിധ മേഖലകളിൽ അമേരിക്ക കൈവരിച്ച നേട്ടത്തിൻ്റെ അഭിമാനവും സന്തോഷവും അത് വിളിച്ചു പറയുന്നു. മാതൃഭൂമിയോടുള്ള വിറ്റ്മാൻ്റെ സ്നേഹം ഈ കവിതയിലെ ഓരോ വരിയിലും പ്രതിഫലിപ്പിക്കുന്നു. അമേരിക്ക കൈവരിച്ച മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനാകാത്ത വൻ നേട്ടം അതിൻ്റെ എല്ലാ ജനവിഭാഗങ്ങളും കൂട്ടായി ഒരുമിച്ച് അധ്വാനിച്ചതിൻ്റെ അനന്തരഫലമാണ്. വിവിധ ജനവിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാറ്റലോഗ് ഉപയോഗപ്പെടുത്തി മുഴുവൻ ജനതയെയും പ്രതിനിധാനം ചെയ്യുന്നതിനുള്ള വിറ്റ്മാൻ്റെ കാവ്യസിദ്ധിയുടെ പ്രത്യേകതയും ഈ കവിതയിൽ പ്രതിബിംബിക്കുന്നു. സ്ത്രീവർഗം രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്ന നിശബ്ദ സേവനങ്ങളെ കൂടി പരാമർശിച്ചുകൊണ്ടാണ് വിറ്റ്മാൻ തൻ്റെ കവിത ഉപസംഹരിക്കുന്നത്. മാതൃ നിർവിശേഷമായ കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് പാടുന്ന ഒരമ്മയുടെ ഗാനം എത്രയോ മധുരമാണ്. തൻ്റെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവതിയായ ഭാര്യയും തുന്നുന്നതിൽ അല്ലെങ്കിൽ തുണി കഴുകുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന പെൺകുട്ടിയും അമ്മയുടെ അതേ മാധുര്യത്തിൽ തന്നെ പാടുന്നു. അവസാനത്തെ 2 വരികളിൽ ഒരു പകലിൻ്റെ കഠിനാധ്വാനത്തിന് ശേഷം ഉല്ലസിച്ചാനന്ദിക്കുകയും വായ് തുറന്ന് ഇമ്പമുള്ള ഗാനങ്ങൾ ഉച്ചത്തിൽ പാടുകയും ചെയ്യുന്ന യുവതലമുറയെ കവി അവതരിപ്പിച്ചിരിക്കുന്നു. തൻ്റെ കവിതയിൽ ഏതെങ്കിലും രാഷ്ട്ര നേതാക്കന്മാരെയോ കലാകാരന്മാരെയോ ശാസ്ത്രജ്ഞന്മാരെയോ സമ്പന്ന വ്യവസായികളെയോ വിറ്റ്മാൻ പേരെടുത്ത് പരാമർശിക്കുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വ്യക്തിഗത പേരുകൾക്ക് പ്രത്യേക പ്രാധാന്യമില്ലാത്ത സാധാരണക്കാരാണ് ഈ കവിതയിലെ കഥാപാത്രങ്ങൾ എന്നത് ഈ കവിയുടെ മഹത്വം അല്ലെങ്കിൽ കവിതയുടെ മഹത്വത്തിന് മാറ്റുകൂട്ടുന്നു. ഓരോരുത്തരും അവരവരുടെ അധ്വാനത്തിൽ ആനന്ദവും അന്തസ്സും കണ്ടെത്തുന്നു.
11 വരികളുള്ള ഈ കവിതയിൽ സിംഗിങ് എന്ന വാക്ക് 11 പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നു. കവിതയുടെ തലക്കെട്ടുകൂടി ഉൾപ്പെടുത്തിയാൽ ആ വാക്ക് 12 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. അവരുടെ ജോലി നിർവഹിക്കുന്നതിനാൽ ഒരു ജനത മുഴുവനായും കണ്ടെത്തുന്ന ആനന്ദത്തെയും അഭിമാനത്തെയും ആലങ്കാരികമായി അവതരിപ്പിക്കുന്നതിന് വിറ്റ്മാൻ സിംഗിങ് എന്ന വാക്ക് വിജയകരമായി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ ശക്തമായ സ്വരം കവിതയിൽ നിഴലിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഷ കരുത്തുറ്റതാണ്, ശൈലി ആവേശകരമാണ്. മതിമറന്ന ആഹ്ലാദിക്കലാണ് ഇതിൽ പാടുന്ന ഓരോരുത്തരുടെയും മാനസികാവസ്ഥ. ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ കവിത ചൊല്ലിക്കഴിയുമ്പോൾ നാം അറിയാതെ അതിലെ പല ഈരടികളും നാം മൂളിപ്പോകുന്നതായി കാണാം. അമേരിക്കൻ പോയറ്റായ വാൾട്ട് വിറ്റ്മാൻ്റെ രാജ്യസ്നേഹം വർണ്ണിക്കുന്ന ഐ ഹിയർ അമേരിക്ക സിംഗിങ് എന്ന പോയറ്റിൻ്റെ റിവ്യൂ ആണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.